ഇഡിയും അതുപോലെ തന്നെ ഇൻകം ടാക്സും ഒരുതരം ഗുണ്ടായിസമാണ് സി പി എമ്മിനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ല, നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യാന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെയാ പറഞ്ഞാൽ എല്ലാം കൂടിയാണ്. പിന്നെന്താ സംശയം? ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ? എല്ലാം സുതാര്യല്ലേ. ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം? ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ? ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? 14 ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തതല്ലേ? എല്ലാവരും കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കൊടുത്തിട്ടുണ്ട്, എല്ലാം റിട്ടേൺസും കൊടുത്തിട്ടുണ്ട്. നിയമപരമായ സംശയം എന്താ കാര്യത്തിൽ? നിയമപരമായ നിലപാട് സ്വീകരിക്കും. ഫാസം വന്നു കഴിഞ്ഞിട്ടില്ല, ഫാസത്തിലേക്ക് നീങ്ങിയേ ഉള്ളൂ. അതുകൊണ്ട് ഫാസത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമവും ഞങ്ങൾ അഭിമുഖീകരിക്കുന്നേയും. രാഷ്ട്രീയത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഏത് അന്വേഷണത്തിന്? ബാങ്ക് അക്കൗണ്ട് അവർ അന്വേഷിക്കേണ്ട കാര്യമില്ല. ബാങ്ക് അക്കൗണ്ട് ഉള്ളതല്ലേ അവിടെ? അവിടെ ഉള്ള പൈസ ഇല്ലേ? പിന്നെന്താ വേറെ അന്വേഷിക്കേണ്ട കാര്യം? അതിന് എമ്പതൊന്നും ആയിരിക്കില്ല, എല്ലാ അധികം ഉണ്ടാവും, എല്ലാ കണക്കും കൊടുത്തിട്ടുണ്ട്. മതി 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 മതി. അറിയില്ല, പാർട്ടി തള്ളേണ്ട കാര്യമില്ല, പാർട്ടി കൈ ഒന്നുമില്ല. പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. പിന്നെ അറിയില്ല, അതെനിക്കറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെ പറ്റി. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയതിന് പരിശോധിച്ചോട്ടെ. യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. ആ അയാൾ ഇവിടെ തന്നെ താമസിച്ചാലും കുഴപ്പമില്ല, അത് തീർന്നില്ലേ. അദ്ദേഹം ഇവിടെ തന്നെ ഇനി 26-ാം തീയതി വരെ 25-ാം തീയതി വരെ താമസിച്ചാലും യാതൊരു കുഴപ്പമില്ല. സുരേഷ് ഗോപി തൃശ്ശൂർ മാത്രമല്ല, കണ്ണൂരും എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം. ഗോവിന്ദ ഗോവിന്ദം വിളിച്ച ഓർമ്മയില്ലേ? ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു ജപിച്ചുകൊണ്ടിരുന്നു.